ഡിയർ സ്റ്റുഡൻ്റ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ഡ്രോയിങ് ഓബ്ജക്ട്സ് ആണ് പഠിച്ചത് നിങ്ങളെല്ലാം ആ വർക്ക് ചെയ്തെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്നും തോന്നുന്നു അപ്പോൾ നമ്മൾ സ്റ്റഡിക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് വെച്ചാൽ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിനെ ഡീപ്പായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യണം അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ കപ്പ് ആൻഡ് സോസറാണ് നമ്മൾ ചെയ്തത് പിന്നെ ജഗ് ഉണ്ടായിരുന്നു അത് രണ്ടും വർക്കുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു ദെൻ ഈ ക്ലാസ്സിൽ ഡ്രോയിങ് ലീവ്സ് ആണ് പഠിക്കുന്നത് ഡ്രോയിങ് ലീവ്സ് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം ലീഫ് ധാരാളം ലീഫുകളാണ് അല്ലെങ്കിൽ ചെടികളും മരങ്ങളും നമ്മുടെ പ്രകൃതിയിലുണ്ട് അല്ലേ നമ്മൾ ഈ പ്രകൃതിയിൽ ഭയങ്കര ഒരു എന്താണ് പറഞ്ഞത് ദൈവത്തിൻ്റെതായ ഒരു കരവിരുതാണ് ഈ മരങ്ങളും ചെടികളും പൂക്കളും പൂമ്പാറ്റകളും നിറഞ്ഞ ഈ ഒരു പ്രപഞ്ചം ഈ പ്രകൃതിയിൽ ധാരാളം ചെടികളുണ്ട് ഇലകളുണ്ട് ആ ഇലകൾക്കെല്ലാം പ്രത്യേകതകളും ഉണ്ട് ആ ഇലകൾ ഒരില മറ്റൊരു ഇല പോലെ ആകണമെന്നില്ല അപ്പോൾ നമുക്കറിയാം എക്സാമ്പിൾ തെങ്ങിൻ്റെ ഇല അതുപോലെയല്ല എന്താണ് വാഴയുടെ ഇല മാവിൻ്റെ ഇല അതുപോലെ തന്നെയാണ് അങ്ങനെ ഓരോതരം ഇലകളും ഉണ്ട് അതിനെല്ലാം വ്യത്യസ്ത സ്വഭാവങ്ങളും ഗുണങ്ങളുമുണ്ട് അത്തരത്തിലാണ് അതിൻ്റെ ഈ രീതി ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇലകളുടെ പ്രാധാന്യത്തെപ്പറ്റി ഈ ഇലകൾ തന്നെ ആണെങ്കിലും ഇതിന് ബേസിക്കായിട്ടുള്ളൊരു ഷെയ്പ്പുണ്ട് ഇലകൾക്ക് ഈ ബേസിക് ഷെയ്പ്പിൽ നിന്നും ഈ ഇല ഈ ഷെയ്പ്പിൽ നിന്നും കറക്റ്റ് ചെയ്ത് ബേസിക് ഫോമിലേക്ക് വരും ഈ ബേസിക് ഫോമിൽ നിന്നാണ് ശരിക്കും കറക്റ്റ് ചെയ്ത് ഓബ്ജക്റ്റിലേക്ക് വരുന്നത് ഈ മൂന്ന് ഘട്ടം ആണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഡെവലപ്മെൻ്റ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ അപ്പോൾ ആ സ്റ്റാർട്ടിങ് എന്താണ് ഒരു ബേസിക് ഷേപ്പ് ആ ബേസിക് ഷേപ്പിൽ നിന്നും ബേസിക് ഫോമിലേക്ക് വരിക ബേസിക് ഫോമിൽ നിന്നും കറക്റ്റ് ചെയ്ത് എന്താണ് ഓബ്ജക്റ്റിലേക്ക് വരിക ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് അപ്പം ചെടികൾ അല്ലെങ്കിൽ ഇലകളെല്ലാം ഇറഗുലർ ആണ് ശരിക്കും എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഷേപ്പില്ല പ്രത്യേക ഷേപ്പ് എന്ന് വെച്ചാൽ ഇന്ന ഷേപ്പ് വരെ ഇത് ആകണം ഇത്ര വരെ ആകണം എന്നില്ല അതിനും പരിധിയുണ്ട് അപ്പോൾ ഈ ഒരു ആകൃതി ഇങ്ങനെ ഇവിടം വരെ ആയിരിക്കണം എൻ്റെ ഭാഗത്തെ ആകൃതി ഇവിടം വരെ ആയിരിക്കണം എന്നില്ല അത് വീണ്ടും നീണ്ടു പോകാം കുറഞ്ഞിരിക്കാം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചെടികളെ കുറിച്ച് പറയുമ്പം ഇപ്പം മൂന്ന് തരം ലീഫുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ മൂന്ന് തരം ലീഫുകൾ അപ്പം ഈ ഇത് നിങ്ങൾക്കറിയാം ഏത് തരമാണ് അല്ലേ മുന്തിരി ഇലയാണ് അപ്പോൾ അതിൻ്റെ ഒരു രീതി കണ്ടോ അതിൻ്റെ ബേസിക് ഫോം ഇതാണ് ബേസിക് ഫോം എന്ന് പറയുമ്പോൾ ബേസിക് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് ഈ ഇതാണ് ബേസിക് ഷേപ്പ് ശരിക്കും കണ്ടോ ഈ ഇതാണ് ബേസിക് ഷേപ്പ് ഈ ബേസിക് ഷേപ്പിൽ നിന്നും ബേസിക് ഫോം ഇതാണ് ഇതിലേക്ക് വരുന്നു പിന്നെ ഈ ബേസിക് ഫോമിൽ നിന്നും ഓബ്ജക്റ്റിൻ്റെ ലേക്ക് വരുമ്പോൾ നമ്മളെങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് വീണ്ടും ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടോ ഇതാണ് ഇതിൻ്റെ ബേസിക് ഇങ്ങനെ എന്നിട്ട് ഇത് വെളിച്ചാടി ഇത്രയും ഭാവം വീണ്ടും ഇത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോവും കണ്ടോ ഇത്തരത്തിലേക്കാണ് ഇത് വളരുന്നത് പിന്നെ ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഇതൊരു മോഡലാണ് വീണ്ടും അതുപോലെ തന്നെ എന്താണ് ഇത് സാറിങ്ങനെ കാണിക്കുന്നത് സാറിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ആകണമെന്നില്ല നിങ്ങൾക്ക് അല്പം കൂടെ വ്യത്യസ്തത കൊടുത്ത് ചെയ്യാം നിങ്ങളുടേതായ എന്താ ഇംപ്രവൈസേഷൻ ചെയ്യാം ഇത് ഇങ്ങനെ ആകണം എന്ന് പറയുന്നില്ല കേട്ടോ നിങ്ങളുടേതായ ഒരു ശൈലി അപ്പോൾ നിങ്ങളതിനെ എന്തുമാത്രം ഡീപ്പായിട്ട് കാണുന്നു ഓക്കെ ദെൻ അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ സാർ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു ഇതും അതുപോലെ തന്നെ ഇത്രയും വരെ വരണമെന്നില്ല ഇത് അങ്ങനെ പറയണമെന്നില്ല എന്തുമാത്രം വ്യത്യാസം ഇതാണ് ഇറഗുലാരിറ്റി വരണമെങ്കിൽ അതനുസരിച്ച് ചെയ്യാം ഓക്കെ ഇത് ലീഫായിരിക്കണം എന്നേ ഉള്ളൂ ഓക്കെ ദെൻ ഇത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുക ഇതാണ് ഇതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഇത് എക്സസൈസായിട്ട് ഇത് തന്നെ ആവണമെന്നില്ല ഇതിൽ ബുക്കിൽ ഇത് വരയ്ക്കണം വേറെ ചെടികളുടെ ഇലകൾ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്ത് ചെയ്യാമെന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഡ്രോയിങ് ലീഫാണ് ആ ലീഫിൻ്റെ ഘടനകൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ചുറ്റുമുള്ള ലീഫുകൾ നമ്മൾ നോക്കി മനസ്സിലാക്കുക നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുക ഈ ക്ലാസ് ഈ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ താങ്ക് യു